നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുൽമർഗിലെ ഈ കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ മഞ്ഞിൻ്റെ മുകളിൽ കൂടെ സ്കീ ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. സ്നോ സ്കീ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കീയിങ് ബൂട്ടാണ്. സ്കീയിങ് ബൂട്ട് നമ്മളെല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കീ ബോർഡുണ്ട്, അതിലേക്ക് ആ ബൂട്ട് ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ബാലൻസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. നമുക്ക് നാല് പേർക്കും കൂടെ നിൽക്കാനായിട്ടും നമ്മളെ ട്രെയിൻ ചെയ്യാനായിട്ടും നാല് പേരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഓവറോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടും എല്ലാത്തിനും ഗൈഡൻസ് ആയിട്ടും വീഡിയോ എടുക്കാനായിട്ടും ഫോട്ടോസ് എടുക്കാനായിട്ടും ഒക്കെ നമ്മുടെ ഷഫീഖ് ഭായി കൂടെ തന്നെയുണ്ട്. ഈ സ്കീയിങ് സംഭവം പണ്ട് മണാലിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര ബാലൻസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാനും ഒന്ന് ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചിട്ട് വരാം. സ്നോ സ്കീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലത്തെ പ്രയത്നവും വളരെ കാലത്തെ ട്രെയിനിങ്ങും കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിപ്പം ചെറിയൊരു സമയത്ത് ഒരു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവരുടെ എല്ലാ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തെന്നിപ്പോകാം. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ എക്സ്പേർട്ടായിട്ടുള്ള രീതിയിൽ ഫാസ്റ്റായിട്ട് ഒന്നും പോകാനായിട്ട് നമുക്ക് പറ്റില്ല. എങ്കിലും നമ്മൾ വന്നതിൻ്റെതും നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇവരുടെ സപ്പോർട്ടിൽ ചെറുതായിട്ടൊന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇവരുടെ കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കുറച്ച് താഴോട്ട് പോകും. കുറച്ച് പോയിട്ട് അവിടെ നമ്മൾ നിർത്തി സ്കീ ബോർഡിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ ഈ പോയ സ്ഥലം അത്രയും തിരിച്ച് നമ്മൾ നടന്ന് കയറണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്കീ ബോർഡ് ഇവരെടുക്കും, നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് തിരിച്ച് മുകളിൽ വന്ന് പിന്നെയും താഴോട്ട് സ്കീ ചെയ്തുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഇതുപോലെ ഇരിക്കും, പക്ഷേ ഒത്തിരി നേരം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത് നല്ല കുന്നിൻ്റെ മുകളിലാണ്, നല്ല തണുപ്പാണ്, എയറിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. വീണയും ലച്ചുവും മീനുവും എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് സ്നോ സ്കീയിങ് ചെയ്യുന്നുണ്ട്. മീനുവിന് കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മീനുവും ലച്ചുവൊക്കെ കുറച്ചുകൂടെ ബാലൻസിലാണ് ചെയ്യുന്നത്. മീനെ കുഴപ്പമില്ല ചെയ്യുന്നു. എനിക്കാണ് ഇപ്പോഴും സംഭവത്തിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും പിടികിട്ടാത്തത്. എങ്കിലും അതങ്ങനെ വെറുതെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ മാക്സിമം മസിൽ പിടിച്ച് മറിഞ്ഞ് വീണാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ സ്നോ സ്കീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലച്ചു മുമ്പിൽ പോകുന്നുണ്ട്. അതായത് ലച്ചു വീണത് കണ്ട് ഞാനും മറിഞ്ഞു വീണു. ഒന്നാമതായിട്ട് എനിക്കത്ര നല്ല ബാലൻസ് ഇല്ല. രണ്ടാമത് പിന്നെ ഇവർ നമ്മൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. ടോട്ടലാകുമ്പോൾ സംഭവം നമ്മൾ മറിഞ്ഞു വീഴുന്നല്ലാതെ കാര്യമായിട്ട് നമുക്ക് വർക്കൗട്ട് ആകുന്നില്ല. ഇങ്ങനെ മീനൊക്കെ നോക്കി, മീനൊക്കെ അത്യാവശ്യം നല്ല ബാലൻസ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും അത്യാവശ്യം സ്പീഡിൽ പോകുന്നുമുണ്ട്. ഇനി സ്നോ സ്കീ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ കൺട്രോൾ വേണം. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ അങ്ങ് ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ നിർത്തുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ സ്കീയിങ് ചെയ്തപ്പോൾ മറിഞ്ഞു വീണെങ്കിലും സ്കീയിങ് പരിപാടി ഞങ്ങൾ നിർത്തിയില്ല. പല പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നല്ലേ, അതിൻ്റെയും കൂടെ മുതലാക്കാനായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നാല് പേരും പല പ്രാവശ്യമായിട്ട് താഴെ പോകുന്നു, മുകളിൽ വരുന്നു. ഞങ്ങൾ മതി വരുവോളം ശരിക്കും സ്കീയിങ് ചെയ്തു. ശരിക്കും ഇത് എക്സ്പേർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റീസാണ്, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. പക്ഷെ നമുക്ക് അത്രയും പറ്റില്ല, നമ്മൾ വളരെ ചെറിയ സമയമല്ലുള്ളൂ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു. എങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇവിടെ.
മീനും ലച്ചും അതുപോലെ തന്നെ കേട്ടോ, അവരും മാറി നിന്നൊന്നും ഇല്ല, മടുത്തെന്ന് പറഞ്ഞോ ഇതൊന്നും മാറി നിന്നില്ല. അവരും നമ്മുടെ ഒപ്പത്തിനൊപ്പം നമ്മളെത്ര അച്ഛയും അമ്മ എത്രയും പ്രാവശ്യം ചെയ്തു അത്രയും തന്നെ പിള്ളേരും ഈ പറഞ്ഞ സ്കീയിങ് ആക്ടിവിറ്റി നല്ല രസമായിട്ട് ചെയ്തു. അങ്ങനെ ചെറുതായി ബാലൻസ് ഒക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പം നമ്മൾ നമ്മുടേതായ ഒരു ജനോമനീയ പരിപാടി ചെയ്യാതെ വിടില്ലല്ലോ. അതുകൊണ്ട് ക്യാമറ കൈ വെച്ചുകൊണ്ട് ഒന്ന് സ്നോ സ്കീ ചെയ്തോണ്ട് ഇരിക്കുകയാണ്. ഇതെല്ലായിടത്തെ പോലെ തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം നമ്മുടെ അവസ്ഥ ഇതുതന്നെയാണ്. Thank you.